मरण वेदन वेदन प्रसवित निलिदी अदरपकारे क നിനക്കൽപ്പം പണം കിട്ടുമ്പോൾ നിനക്ക് നല്ല ജോലി കിട്ടുമ്പോൾ കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിയുമ്പോൾ അല്ലാഹു നിനക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ പെറ്റവും മാനം മറക്കല്ലേ മോനേ റസൂലുള്ളാ പറയുകയാ ഉമ്മാന്റെ മുഖത്തെ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൂന്ന് ഖുർആനിലേക്ക് നോക്കാ റബ്ബ് നിനക്ക് കാഴ്ച തന്നല്ലോ ഓദാൻ അറിയില്ലെങ്കിലും ആ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അല്ലാഹ് എനിക്ക് ഓദാൻ അറിയില്ലല്ലോ റബ്ബേ ഒരുപാട് ആഗ്രഹമുണ്ട് പടച്ചവരേ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ ഇബാദത്തിന്റെ പ്രതിഫലമാവാപ്പാ പടച്ചവന്റെ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയണം ബാപ്പാ അതിലേക്ക് നോക്ക് ബാപ്പാ അല്ലാഹുവേ നിന്റെ കണ്ണിനെ കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ കണ്ണിനെ കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ നിന്റെ മാരക രോഗങ്ങൾ അല്ലാഹു പുറത്തു തരുമല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദ് നിങ്ങൾ പറയുന്ന ആയത്തോടാതെ ഉറങ്ങില്ലെന്ന് ശബാലിന്റെ രാത്രിയിൽ ഈ സ്വർഗ പൂങ്കാവനത്തിൽ ഈ മഖാമിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ മുന്നിലിരുന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള വാപ്പാ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാ ഇവിടെ കിടന്ന് നരകിക്കൂല കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെ തിരിച്ചറിയാൻ കഴിയാതെ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവനെ കിടക്കുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുകയാ രണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ റിയാസ് എന്ന് പറയുന്ന ഒരു പാപപ്പെട്ട മദ്രസയിലെ ഉസ്താദ് റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോ ആ ഉസ്താദിന്റെ മയ്യത്ത് കണ്ട ചെറുപ്പക്കാരോട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ആ പ്രിയപ്പെട്ട ഉസ്താദ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഇങ്ങനെ പരന്നപ്പോ ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആഗ്രഹിച്ചു പോയ ചെറുപ്പക്കാരോ അല്ലാഹുവേ എത്രയോ നല്ല മരണമോ ഞാനും നിങ്ങളും ചിരിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും ചിരിക്കുന്നവരാ എപ്പോഴാ ചിരിക്കേണ്ടത് തമാശ കേൾക്കുമ്പോഴല്ല അല്ലാഹുവേ മക്കളുടെ ചിരി കാണുമ്പോഴല്ല സന്തോഷമുണ്ടാകുമ്പോഴല്ല എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിനിതുണ്ടെന്ന മക്കളോട് എത്ര പേര് കമന്റ് ചെയ്തു എത്ര പേര് ഷെയർ ചെയ്തു എനിക്കത്ര ലൈക്ക് കിട്ടിയെന്ന് തെണ്ടുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ എപ്പോഴാ ലൈക്ക് മേടിക്കേണ്ടത് അത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടല്ല ലൈക്ക് മേടിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല ലൈക്ക് വാങ്ങേണ്ടത് എന്റെ പ്രിയമുള്ളവരെ ലൈക്ക് വാങ്ങേണ്ടത് എപ്പോഴെന്ന് അറിയുമോ നൂറുകണക്കിന് ആൾക്കാരുടെ ലൈക്ക് വേണ്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 40 പേര് 40 പേര് നിനക്ക് ലൈക്ക് തന്നാ നീ സ്വർഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല എപ്പോഴാണ് ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ വെള്ള തുണിയില് പൊതിഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തുന്ന ദിവസമുണ്ടല്ലോ അന്നാണടാ ലൈക്ക് മേടിക്കേണ്ടത് അന്നാണടാ ലൈക്ക് മേടിക്കേണ്ടത് അന്നാണടാ ചിരിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനേ
വാശി കൂടുതലാണല്ലോ, വാശി വല്ലാതെ കൂടുതലാണല്ലോ. എങ്കിൽ എന്റെ ചെറുപ്പക്കാരെ വാശി കാണിക്കേണ്ടത് എന്തിനു വേണ്ടി എന്നറിയുവോ? ചിരിക്കേണ്ടത് പഴന്നറിയുവോ? ചിരിക്കേണ്ടത് പഴന്നറിയുവോ? എടാ നിനക്ക് ജന്മം തന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവ് എപ്പോഴും പറയുവല്ലോ, മരണവേദനയുടെ വേദനയും നന്നാണ് നിന്നെ പ്രസവിച്ചതെന്ന്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ ഉമ്മ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നിന്റെ ഉമ്മ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ ഉമ്മ വല്ലാതെ ചിരിച്ചടാ പൊന്നുമോനെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു വിളിച്ചത് ആ ചെയ്തുകൊണ്ട് നടന്ന് നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ. അതുവരെ കരഞ്ഞു കൊണ്ടിരുന്ന വാപ്പയുടെ മുന്നിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു ഇതാ പൊന്നുമോ. അപ്പ അത്രയും നേരം കരഞ്ഞ വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു, ആ സമയത്ത് നമ്മൾ കരഞ്ഞു. നമ്മൾ കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, നമ്മുടെ വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, ചെറുപ്പക്കാരാ, അവര് നിന്നോട് കരുണ കാണിച്ചില്ലടാ. ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ പാല് തന്നത്, അതുകൊണ്ട് ചിരിക്കേണ്ടത് അപ്പഴാ. അന്തല്ല തീ വലതത്ത് ഉമ്മുക്ക ബാക്കിയാ والناس حولك يضحكون سرورا وجهد لنفسك أن تكون إذا بكوت في حال موتك لاحكم مسرورا. ഒരിക്കലും ധരിക്കാത്ത വെള്ളത്തുണിയിൽ കുളിപ്പിച്ച അല്ലാഹുവേ, പടച്ചവരെ നിനക്ക് സുറുമ എഴുതിയിട്ട് വീടിനകത്തിങ്ങനെ കട്ടിലിനും വളർത്തി കിടത്തുന്ന ദിവസമുണ്ടല്ലോ. അന്ന് വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യമക്കളെ കരയുമടാ, കൂട്ടുകാരം കൂടപ്പുറപ്പം കരയുമടാ, എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് വീടിനകത്ത് കടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അവിടെ കിടന്ന് ചിരിക്കണം മോനെ. അപ്പോഴാടാ ചിരിക്കണ്ടത്? ആ സമയത്താ ചിരിക്കണ്ടത്? നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവനെ പറയണവ്, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടു, അവന്റെ മുഖത്ത് പ്രകാശം കണ്ടു. അല്ലാഹു ഇവന് നല്ല മരണം കൊടുത്തല്ലോ. 40 പേര് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയോ. നാലാമത്തെ പ്രതിഫലമെന്ത്? ഏഴൂര് പള്ളിയിലെ കബറ കുടിക്കുന്ന മനുഷ്യൻ അറിയുമെങ്കില് ഈ സദസ്സിലുണ്ടെങ്കില് ചോദിക്കടാ പൊന്നുമോരെ, ഇല്ലെങ്കിൽ നാളെ രാവിലെ ആ മനുഷ്യന്റെ വീട്ടിൽ പോകണം. ഈ പള്ളിയിൽ കബറ കുടിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉപ്പ ആരെയെങ്കിലും കബറടക്കാർ, ആരെയെങ്കിലും കബറടക്കാർ, ഇവിടെ കുഴിവെട്ടിയപ്പോ ഇവിടെ കബറ് കുടിച്ചപ്പോ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ, മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ? ചോദിക്കടേ പൊന്നുമോര്. നാലാമത്തെ പ്രതിഫലം, നീ മരിച്ചു നിന്നെ കബറടക്കാ കുഴിവെട്ടുമ്പോ മണ്ണിന് പോലും വാസനയാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെണ്ണുകള്, അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓതാൻ കഴിയുമോ? മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയിൽ യാസീരോദണ്ട സജദ ഓതണ്ട മുൽക്കോദണ്ട പഠിച്ചവനെ വാക്യ ഓതണ്ട ഒരുപാട് നല്ല സമയമാണല്ലോ, ചെയ്താ സ്വീകരിക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് ടി വിയുടെ ഫ്രണ്ടില് പെറ്റുകിടക്കുന്ന മുടി നരച്ചു പോയ മരണവം കാത്തിരിക്കുന്ന നന്നാകാ മനസ്സില്ലാത്ത ഉമ്മ റിമോട്ട് പിടിക്കുന്ന കൈയെടുത്ത് മാറ്റിയിട്ട് റബ്ബേ ശബാ മാസമാണല്ലോ, ഈ മാസത്തിലെങ്കിലും ഞാൻ നന്നായില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമല്ലോ, ഞാൻ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ കിടന്ന് കരിയുമല്ലോ. ആരുടെ മണ്ണിനകത്തെന്നെ കൊണ്ടുപോയി കുടിച്ചിടുമ്പോ സീരിയലിന്റെ നടിമാര് വരില്ലല്ലോ, എന്റെ ഭർത്താവ് വരില്ലല്ലോ, എന്റെ കൂടപ്പുറപ്പ് വരില്ലല്ലോ, നൊന്ത് പ്രസവിച്ച മക്കള് വരില്ലല്ലോ, അതിനകത്ത് കിടന്ന് പാമ്പുകളും
തേളുകളും പുഴുക്കളും എന്നെ തിന്നുവല്ലോ അല്ലാ, അതിനകത്ത് നരകത്തിന്റെ തീ കൊണ്ട് നിറയ്ക്കുമല്ലോ അല്ലാ. പ്രസവ വേദന അനുഭവിച്ചവളാണല്ലോ, എന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയില്ലല്ലോ. പ്രസവത്തിന് ഇത്ര വേദനയാണെങ്കിൽ റബ്ബേ, 500 മലക്കുകൾ എന്റെ ശരീരത്തിന്റെ 365 നാഡീ നരമ്പുകൾ വലിച്ചു പതിക്കുന്ന ദിവസം വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതി എനിക്ക് വരുമല്ലോ. അല്ലാഹുവേ, എനിക്ക് നന്നാകണമെന്ന ചിന്തയോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്തെ പറയുന്നുള്ളൂ. ഹത്തമോദണമെന്ന് പറയുന്നില്ല, ജുസുകളോദണമെന്ന് പറയുന്നില്ല. പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്തല്ലേ നിനക്ക് പറഞ്ഞു തരുന്നുള്ളൂ. തിരക്കല്ലേ പെങ്ങള്, തിരക്കല്ലേ പെങ്ങള്, 24 മണിക്കൂറിന്റെ തിരകൾക്കിടയില് പതിരാത്രി വന്ന് കിടന്നുറങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരായത്തെങ്കിലും ഓതാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്തേ? നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചൽ കേൾക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പഠിച്ചവരെ, കീഴൂര് പള്ളിയുടെ സൈഡിൽ ഇരിക്കുന്ന മയ്യത്ത് കട്ടിന് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവേ, ഇന്നലെ വരെ സ്വന്തമായി കുളിച്ച നിന്നെ അതാ നാളെ ആൾക്കാർ കുളിപ്പിക്കുകയോ? പെണ്ണുങ്ങളെ കുളിപ്പിച്ചിട്ട് നിന്റെ ശരീരത്തിൽ സുഗന്ധങ്ങളൊക്കെ വെച്ച് പഞ്ഞികളൊക്കെ വെച്ചിട്ട് അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത പടച്ചവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്തെടുക്കുമല്ലോ. പള്ളികളെ ഉസാദ് വന്ന് ദുആ ചെയ്തു കഴിഞ്ഞു, കാണേണ്ടവരെ മുഴുവനും കാണിച്ചു കഴിഞ്ഞു, എന്നിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് 6 പേര് മയ്യത്ത് കട്ടിലെടുക്കുമല്ലോ, 6 പേര് മയ്യത്ത് കട്ടില് ചുമക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന വാപ്പോ, ഖുർആൻ ഓതുന്ന പെണ്ണ്, നിന്റെ മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല, കൂടപ്പുറപ്പല്ല, നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടു. അല്ലാഹുവിന്റെ മലക്കുകള് ജീവിതത്തിൽ തെറ്റെന്നറിയാത്ത മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടേ വാപ്പോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലവാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതല് ഒരേ ഒരായത്തെ പറയുന്നുള്ളൂ, ഒരേ ഒരായത്തെ പറഞ്ഞു തരുന്നുള്ളൂ. ഓതാനുള്ള മനസ്സ് കാണിച്ചോ. അല്ലാഹു തരുന്ന 6-ാമത്തെ പ്രതിഫലമെന്ത്? മരിക്കുന്ന സമയത്ത് മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് മരിക്കണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ജാബിർ റളിയല്ലാഹു തആല പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവിടുന്ന് വഫാത്തായി. ജാബിർ റളിയല്ലാഹു തആല തായിഫിൽ വെച്ചാണ് മരിച്ചെന്ന വാർത്ത കേൾക്കുന്നത്. എന്റെ ചെറുപ്പക്കാരോ, ഖുർആൻ ഓതുന്ന നിനക്ക് അല്ലാഹു തരുന്ന അവസാനത്തെ പ്രതിഫലമാ. മോനെ, മധു പറയുന്നത് കേട്ടിട്ട് മരിക്കണം പൊന്നുമോനെ. അല്ലാഹുവേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹു അവിടുന്ന് മരിച്ചത് കഥാ മയ്യത്ത് കാണാറ്. ജാബിർ റളിയല്ലാഹു തആലാഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ പടച്ചവരെ, മയ്യത്തിലേക്ക് കഥാ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞിട്ട് വീടിന്റെ വെളിയിലിറങ്ങി മയ്യത്ത് കെട്ടിനകത്തേക്ക് ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനടകുള്ള ഒരു പറവ പറന്നു വരികയാ, ഒരു മനോഹരമായ പക്ഷി പറന്നു വരികയാണ്, മയ്യത്ത് കെട്ടിനകത്തേക്ക് കയറുകയാണ്. ആൾക്കാരി എത്ര നോക്കിയിട്ടും പക്ഷി ഇറങ്ങി പോകുന്നില്ല. കാണാനടകുള്ള സ്വർണത്തിന്റെ നിറമുള്ള ഒരു പക്ഷി ഇങ്ങനെ മയ്യത്ത് കെട്ടിനകത്ത് കയറിയിരിക്കുകയാണ്, എന്ത് ചെയ്തിട്ടും ഇറങ്ങി പോകുന്നില്ല. അവസാനം ജാബിർ റളിയല്ലാഹു തആലാ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാന്റെ ജനാസ കൊണ്ടുവന്നു. പടച്ചവരെ, കബറടക്കുന്നതിന് വേണ്ടി മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോ ആ പറവ പറക്കുകയാ.
അവസാനം മയ്യത്ത് കബറിനകത്ത് ഇറക്കി വെച്ചു പലകകളെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിക്കിടന്നിട്ടു എല്ലാവരും പിരിയുമ്പോ ആരോ ഖുർആൻ ഓതുകയാ പള്ളിക്കാട്ടിലൊരു ഖുർആനിന്റെ ശബ്ദം കേൾക്കുകയാ ആരോ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ ജാബിർ റളിയല്ലാഹു തആല അൻഹു എവിടെ നിന്നാണ് ഖുർആൻ ഓതുന്നതെന്ന് കേൾക്കാൻ പോകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കബറിനകത്തിരുന്ന് ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുകയാ കബറിനകത്ത് നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച പൊന്നുമോനെ ഈ ആയത്ത് കേട്ടിട്ട് മരിക്കണം മോരെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് മരിക്കണം പൊന്നുമോരെ ഏതായത്താ തൊണ്ടക്കുടിയിൽ റൂഹിങ്ങനെ എത്തുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയോ യാ അയ്യത്തുഹ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി മലക്കുകള് സ്വാഗതമരുളുകയാൽ അവിടുന്ന് പറയുന്ന കരയല്ലേടാ പൊന്നുപോര് നോക്കടാ കാണണ്ട് നോക്കടാ കാണണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിലന്ന് നിൽക്കുന്നത് നോക്കടോ ഒന്ന് നോക്കടോ ഈ മലക്കുകൾ മുഴുവനും തിക്കും തിരക്കും കൂട്ടുന്നത് നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ കരയല്ലേ പൊന്നുമോനെ ഒരു ചിഴിയില്ല റബ്ബിക്ക് റാലിയ തര മറിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഈ ആയത്ത് കേട്ട് മരിക്കാൻ കഴിയുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ